സംസ്ഥാനത്തിന്റെ വ്യോമയാന സർവീസായ എയർ കേരള സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇതിനു മുന്നോടിയായി എന്ത് നഷ്ടം സഹിച്ചും ആഭ്യന്തര വിമാന സർവീസുകൾ ആരംഭിക്കും. കൊച്ചിയിൽ നടക്കുന്ന കേരള പ്രവാസി സംഗമത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ഉറപ്പ്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ പ്രവാസികൾ പരാതികളുടെ കെട്ടുകളയച്ചു. എയർ ടിക്കറ്റിന് സബ്സിഡി ഏർപ്പെടുത്തണമെന്നതടക്കം പെൻഷൻ വർധന അടക്കമുള്ള വിവിധ ആവശ്യങ്ങളാണ് മുഖാമുഖത്തിൽ പ്രവാസികൾ ഉന്നയിച്ചത്. കൗൺസിലേറ്റിൽ നിന്ന് ഞങ്ങൾ കൊടുക്കുന്ന കംപ്ലൈന്റുകൾ കൗൺസിലേറ്റിൽ നിന്ന് നോർക്കയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അതിനൊരു മറുപടി നോർക്ക ശരിയായിട്ട് കൗൺസിലേറ്റിലേക്ക് തിരിച്ചെത്തുന്നില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവള മാതൃകയിൽ തന്നെ എയർ കേരള പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന് കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങളാണ് തടസ്സമെന്നും വ്യക്തമാക്കി. കേരളത്തിലെ വിമാനത്താവളങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സർവീസ്, ഒരു ഡൊമസ്റ്റിക് സർവീസ് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അല്പം നഷ്ടം വന്നാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വീണ്ടും നമ്മൾ എയർ കേരളയ്ക്ക് വേണ്ടി നോക്കുകയാണ്. പ്രവാസികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് നാട്ടിൽ അവസരമൊരുക്കാൻ നോർക്ക ഇടപെട്ട പ്രത്യേക സെൽ രൂപീകരിക്കും. സംസ്ഥാനത്ത് വീട്ടുകാരം വർദ്ധിപ്പിച്ചത് താങ്ങുന്നില്ലെന്ന പ്രവാസികളുടെ പരാതിയിൽ ഇത് തൽക്കാലം മരവിപ്പിക്കുന്നത് സർക്കാർ ആലോചിക്കുമെന്നായിരുന്നു മറുപടി. മന്ത്രി കെ സി ജോസഫും നോർക്ക ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരും മുഖാമുഖത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.